അങ്ങനെ ഫൈനലി ഞാൻ ആ ഒരു വലിയ തീരുമാനം അങ്ങ് എടുക്കുകയാണ് കേട്ടോ. വലിയ തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തീരുമാനം തന്നെയാണ്. കുറേ നാളായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് വേണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ ഫൈനലി എനിക്ക് മനസ്സിലായി അത് ഇനിയും ചെയ്യാൻ ലേറ്റായിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ശരിയാവില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ ഇന്ന് തൊട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. കുറേ നാളുകളായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എനിക്ക് ഫിക്സഡ് ആയിട്ടുള്ളൊരു മോർണിംഗ് റൂട്ടീൻ ഉണ്ടായിരുന്നു. അതിൽ എക്സസൈസ്, പ്രെയർ, മെഡിറ്റേഷൻ, റീഡിങ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതെൻ്റെ കയ്യിൽ നിന്ന് പോയി കിടക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ ദിവസത്തിലും എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ആ ഒരു 100% എനിക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. എന്തൊക്കെയോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ എൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ അതെനിക്ക് 100% കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അത് എനിക്ക് മെയിനായിട്ട് ഞാൻ ഓരോ ദിവസവും എൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് കൃത്യമായിട്ട് ഒരു ബോഡി മൂവ്മെൻറ്റ് ഒരു വർക്കൗട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. വർക്കൗട്ട് ചെയ്യാത്ത ദിവസങ്ങളിലൊക്കെ എനിക്ക് ആ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. ആ ഒരു ദിവസം ഒട്ടും പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റാത്തതുപോലെ ഒരു ക്ഷീണം, ഒരു മടിയൊക്കെ ആ ഒരു ഫുൾ ഡേ എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ വർക്കൗട്ട് ചെയ്യുന്ന ദിവസമാണെങ്കിൽ ആ ദിവസം മുഴുവൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എനർജറ്റിക്കായിട്ട് മോട്ടിവേഷണലായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നാളും ഞാൻ കരുതിയത് അതിൻ്റെ ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ നിന്ന് തന്നെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളതായിരുന്നു. പക്ഷേ ആ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാമെന്നുള്ളത് എനിക്ക് കുറച്ച് നാളായിട്ട് ചെയ്യാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഫൈനലി ഞാൻ ജിമ്മിൽ പോവാം എന്നുള്ളൊരു തീരുമാനമെടുത്തത്. അപ്പോൾ രാവിലെ കുറച്ച് വർക്കൊക്കെ തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ജോലിയൊക്കെ ചെയ്തതിന് ശേഷം അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് നേരെ ജിമ്മിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വരാം. അങ്ങനെ ജിമ്മിൽ പോകുമ്പോൾ ഇടാൻ പറ്റിയ ജിം ഔട്ട്ഫിറ്റ്സ് ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ടീഷർട്ടും ഒരു പാൻറ്റും ഇട്ട് അങ്ങ് പോവാമെന്ന് കരുതി. ഞാൻ ജിമ്മിലേക്ക് വേണ്ടിയിട്ടുള്ള പാൻറ്റും ടീഷർട്ടൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് വരുന്നത് വരെ ജിമ്മിൽ പോവാതിരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വീണ്ടും ലേറ്റും. അതുകൊണ്ട് കയ്യിലുള്ളത് ഇട്ടിട്ട് അങ്ങ് പോവാണ് കേട്ടോ. പിന്നെ ജിം ബാഗായിട്ട് ഏട്ടൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ജിം ബാഗാണ് കേട്ടോ. അത് ഇട്ട് നോക്കിയപ്പോൾ അത് അത്യാവശ്യം വലുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആകെ ഒരു വാട്ടർ ബോട്ടിൽ, എൻ്റെ ഫോണ്, പിന്നെ സൺഗ്ലാസ്, വേറെ എന്തായിരുന്നു ഒരു ടവല് മാത്രമേ എടുക്കാനുണ്ടായിരുന്നുള്ളൂ. അതിന് ഇത്ര വലിയ ബാഗ് വേണ്ടാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഈ ഒരു ബാഗ് എടുക്കാമെന്ന് കരുതി. പക്ഷേ ഇത് ഒരു ജിമ്മിൽ പോകുമ്പോൾ എടുക്കാൻ പറ്റിയ ഒരു ബാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഏട്ടനോട് ചോദിച്ചപ്പോഴും ഏട്ടനും അത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ കരുതി ഏതായാലും ഒരു വാട്ടർ ബോട്ടിലാണുള്ളത്, അതിന് ഇങ്ങനെ ബാഗിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഏതായാലും വാട്ടർ ബോട്ടിൽ കയ്യിലെടുത്ത് പോവാമെന്ന് വിചാരിച്ചിട്ടോ. പിറകിൽ നിങ്ങൾ കാണുന്നുണ്ടാകും ഒരു ഡ്രസ്സിൻ്റെ കൂമ്പാരം അവിടെ താഴെ കിടക്കുന്നത്. അത് ജിമ്മിൽ പോയി കഴിഞ്ഞ് വന്ന ഉടനെ വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളതാണ്. അപ്പം മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാണുന്ന സ്ഥലത്ത് തന്നെ വെച്ചേക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് പെർഫ്യൂമാണിത്. നല്ല സ്മെല്ലാണ്, പിന്നെ അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതാ ഞാൻ ജിമ്മിൽ പോകാനായിട്ട് റെഡിയായി ഇറങ്ങാണ്. ജിമ്മിലേക്ക് വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ജിമ്മിൽ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഡേ ആണ്, പരിചയമില്ലാത്ത ആൾക്കാരാണ്, എല്ലാവർക്കും അങ്ങനെ ക്യാമറയുടെ മുന്നിൽ വരാനൊന്നും അങ്ങനെ കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ല. പിന്നെ എനിക്കും അതൊരു പുതിയ പ്ലേസാണ്. അപ്പം ഞാൻ പിന്നെ ജിമ്മിലുള്ള കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ തിരിച്ചെത്തിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് മിക്ക ദിവസങ്ങളിലോട്ട്, എല്ലാ ദിവസമല്ല. അപ്പോൾ ഇതാ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഫില്ലിംഗ് ആണ്, ഹെൽത്തി ആണ്, എല്ലാമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീക്ക് ഡേയ്സിലൊക്കെ മിക്ക ഡേയ്സും ഞാൻ ഇത് തന്നെയാണ് കഴിക്കാറുള്ളത്. ഇനി നമുക്ക് കുറച്ച് നേരം ജോലി ചെയ്യാം, അത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോഴേക്ക് പാർക്കുട്ടി സ്കൂളിൽ നിന്ന് വരാറാവട്ടോ. എൻ്റെ വീഡിയോസൊക്കെ മുമ്പൊക്കെ കാണുന്നവരാണെങ്കിൽ ഏകദേശം ഒരു വർഷമായി ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് നിർത്തിയിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നന്നായിട്ട് ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യുന്ന ഒരാളായിരുന്നു. പ്രോപ്പറായിട്ട് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ ഒരു 10:30 ആ സമയത്താണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ കൃത്യമായിട്ട് ആ ഒരു ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത് 6:30 വരെയാണ് വൈകിട്ട്. വൈകിട്ട് ഒരു 6:30 ആകുമ്പോഴേക്കും എൻ്റെ ഡിന്നർ തീരുമായിരുന്നു. അത് ഇപ്പം ഞാനത് ഫോളോ ചെയ്യാൻ നോക്കുകയാണെങ്കിലും മിക്ക ദിവസവും എനിക്ക് പറ്റാറില്ല കേട്ടോ. കാരണം രാത്രിയിൽ മോക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അറിയാതെ ഞാനും കഴിച്ചു പോകും. ആദ്യം കരുതും ഒരു ഉരുളയല്ലേ എന്ന് കരുതും, പിന്നെ അത് 2 ആവും, 3 ആവും, 4 ആവും. അങ്ങനെ കൺട്രോൾ ഇല്ലാത്തൊരു ഫുഡ് അടിയാണ്
കേട്ടോ. ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഫുഡ് ബ്ലോഗൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാതിരിക്കാനും പറ്റത്തില്ല. വീട്ടിൽ നിന്നും നല്ല ഫുഡടിയാണ്, പുറത്ത് പോയാലും നല്ല ഫുഡടിയാണ്. അതുകൊണ്ട് തന്നെ വർക്കൗട്ടും ഇല്ല, നല്ല ഫുഡടി. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നവംബറിൽ നമ്മൾ നാട്ടിൽ പോവാണ്. ആ സമയമാകുമ്പോഴേക്ക് എനിക്ക് കുറച്ചധികം വെയിറ്റ് കുറയ്ക്കാനുണ്ട്. അതിൻ്റെ ഒരു ആരംഭഘട്ടം എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ ഇപ്പം ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തേക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് പോയ പല നല്ല ശീലങ്ങളും നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള ശീലങ്ങളും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്നുള്ളത് വിചാരിച്ചത് കേട്ടോ. പലപ്പോഴും പല ആൾക്കാർക്കും നമ്മൾ നല്ല ശീലങ്ങൾ വരുത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും പറ്റാറില്ല. അപ്പോൾ അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനം ആയിക്കോട്ടെ. എനിക്ക് അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഉള്ളിൽ തന്നെ തോന്നാറുണ്ട് എന്തുകൊണ്ട് എനിക്കൊരു ചേഞ്ച് വരുത്തിക്കൂടാന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ആദ്യം വർക്കൗട്ട് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. പിന്നെ എൻ്റെ ഈറ്റിംഗ് ഹാബിറ്റും നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ പറ്റുന്ന ദിവസമൊക്കെ, അങ്ങനെ ഫുഡ് ബ്ലോഗൊന്നും ഷൂട്ട് ചെയ്യാൻ ഇല്ലാത്ത ദിവസങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും, മെയിനായിട്ട് വീക്ക് ഡേയ്സിൽ കേട്ടോ. 12:30 ആവുമ്പോഴേക്ക് പാർക്കുട്ടി സ്കൂളിൽ നിന്ന് തിരിച്ചു വരും കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴേക്ക് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നു. ഇപ്പം വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ പോലും മുമ്പൊക്കെ ഞാൻ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് തന്നെയാണ് വർക്കൊക്കെ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പം അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം പ്രസൻറ്റബിൾ ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അത് വലിയൊരു ചേഞ്ചും ഉണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ പാർക്കുട്ടി സ്കൂളിൽ തിരിച്ചു വരുന്ന സമയത്ത് ചില ദിവസം നല്ല ഹാപ്പി ആയിട്ടാണ് വരിക. ഇന്ന് അത്ര ഹാപ്പി അല്ലായിരുന്നു, കാരണം അവളുടെ ഫ്രണ്ട് ഉണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ യാമീനെയും വീട്ടിലേക്ക്, പാറുവിൻ്റെ വീട്ടിലേക്ക് കൂട്ടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പരിഭവമായിട്ടാണ് കേട്ടോ ആൾ വന്നേക്കുന്നത്. ഇത് വീട്ടിലെത്തുന്നവരെ ഉണ്ടാവുള്ളൂ, എത്തിക്കഴിഞ്ഞ ഉടനെ ആൾ വീണ്ടും നല്ല മൂഡിലായിരിക്കും. രാവിലെ കുറച്ച് നേരത്തെ പോകുന്നതുകൊണ്ട് തിരിച്ചു വരുമ്പോഴേക്കും നല്ല ഉറക്കമുണ്ടാവും. അപ്പോൾ ഇനി ഫുഡൊക്കെ കൊടുത്ത് അവൾ ഉറക്കുന്നത് വരെ അവളുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഞാനിരിക്കും കേട്ടോ, ഫോണൊക്കെ മാറ്റി വെച്ചിട്ട്. പിന്നെ പാറുക്കുട്ടി ഉറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വീട് നിശബ്ദത, ഭയങ്കര സൈലൻസ് ആയിരിക്കും കേട്ടോ. ആ ഒരു സമയത്താണ് ഞാൻ വായിക്കാനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാറുള്ളത്. മുമ്പൊക്കെയാണെങ്കിൽ ഞാൻ ഓഡിയോ ബുക്സ് കേൾക്കാറാണ് പതിവുള്ളത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാൻ തിരിച്ചു കൊണ്ടുവന്ന ഒരു ശീലമാണ് വായിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഓഡിയോ ബുക്കൊക്കെ കേൾക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് റിലാക്സ്ഡ് ആവാൻ, അല്ലെങ്കിൽ ഒരു മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് കാം ആവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഇങ്ങനെ വായിക്കുന്ന സമയത്ത്. വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നവർ ആ ഒരു ഫോണൊന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും സമയമുണ്ടാവും കേട്ടോ. ആദ്യമൊക്കെ ഞാനും പറയുമായിരുന്നു എനിക്ക് വായിക്കാനായിട്ടൊന്നും മാറ്റി വെക്കാനായിട്ട് സമയമില്ല എന്നുള്ളത്. പിന്നെ ഫോണൊന്ന് മാറ്റി വെച്ച സമയത്ത് എനിക്ക് സമയം കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബുക്കൊക്കെ വായിക്കാനായിട്ട് മാറ്റി വെക്കാനായിട്ട് പറ്റുന്നതേ ഉള്ളൂ. ഓരോ സമയം നമ്മൾ എന്ത് കഴിക്കും എന്ത് കഴിക്കും എന്നുള്ളത് അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് കൃത്യമായിട്ട് എന്ത് കഴിക്കണം എന്നുള്ളതിനൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു പ്രശ്നമേ ഉണ്ടാവില്ല. നമുക്ക് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. അതിന് ഏറ്റവും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മീൽ പ്ലാനർ. രാവിലെ എന്ത് കഴിക്കും, ലഞ്ച് എന്താണ്, ഡിന്നർ എന്താണ്, സ്നാക്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നല്ല ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പം വീണ്ടും ഞാൻ മീൽ പ്ലാനർ കൃത്യമായിട്ട് ഉണ്ടാക്കാനായിട്ട് അത് ഫോളോ ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ട് 6 മണിയൊക്കെ ആവുന്ന സമയത്ത് പറുത്ത് ഉറക്കൊക്കെ എഴുന്നേറ്റ് ഞാനൊരു സ്നാക്സ് ഒക്കെ കൊടുത്ത ആൾ നല്ല എനർജറ്റിക് ആയിട്ടുണ്ട്. വീക്കിലി 2 ദിവസം ഇപ്പോൾ പാറുവിന് ഡാൻസ് ക്ലാസ് ഉണ്ട്. ആൾക്ക് ഡാൻസ് ജീവന് തുല്യമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഏത് സമയത്ത് ഉറക്കത്തിൽ മാത്രമാണ് ആൾ ഡാൻസ് ചെയ്യാതുള്ളത്, ബാക്കി എല്ലാ സമയത്തും ഫുൾ ടൈം ഡാൻസ് ആണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഡാൻസ് ക്ലാസ്സിന് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഒരു മാസമൊക്കെ, ഒരു 2 മാസമൊക്കെ ആവാറായിട്ടുണ്ടാവും. അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഡാൻസ് ക്ലാസ്സിന് വിടാനായിട്ട് പോവാണ്. എൻ്റെ എല്ലാ ദിവസവും ഞാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ. അതും ഇടക്ക് എൻ്റെ അടുത്ത് നിന്ന് വിട്ടു പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ ഇത്രത്തോളം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ചില ദിവസം നമ്മൾ പ്ലാൻ ചെയ്യാത്ത ചില കാര്യങ്ങൾ പെട്ടെന്ന് കടന്നു വരും കേട്ടോ. അതേപോലെ ഇന്ന് പാറുവിന് ഡാൻസ് ക്ലാസ്സിന് വിടാൻ പോയ സമയത്താണ് പെട്ടെന്ന് 2 ഷൂട്ട് വന്നത്. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ വീക്കെൻഡിലാണ് ഷൂട്ടൊക്കെ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇന്ന് പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ ഏതോ ഒരു മൊബൈൽ ഫോണിൻ്റെ ലോഞ്ചാണ്, അപ്പോൾ അതിന് മുമ്പേ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് വൈകിട്ട് 2 ഷൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പാറുവിന് ഡാൻസ് ക്ലാസ്സിന് വിട്ടിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് റെഡി ആയിട്ട് പാറുവിനെ ഡാൻസ് ക്ലാസ്സിന് എടുത്തിട്ട് നേരെ ഷൂട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ മെയിനായിട്ട് എൻ്റെ ഡയറ്റൊക്കെ തെറ്റുന്നത്. ഫുഡ് വീഡിയോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് രുചിച്ച് നോക്കാതെ ഒന്നും പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. പിന്നെ മിക്ക ദിവസവും ഇതാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ദിവസം നല്ല ബിസി ആയിരിക്കും കേട്ടോ. ഒരു കണക്കിന് ഞാൻ ആലോചിക്കും ബിസിയായിരിക്കുന്നതും ഒരു നല്ല കാര്യമാണല്ലോ. ആ ഒരു ദിവസം കഴിയുമ്പോഴേക്കും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അപ്പോൾ അത്രയ്ക്കാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.